നമസ്കാരം. നവരാത്രി സ്പെഷ്യൽ പ്രാക്ടീസ് ലെസ്സനാണ് നമുക്കിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നവരാത്രിയുടെ രണ്ടാം ദിവസമായ ഇന്ന് നമ്മൾ നോക്കുന്ന ലെസ്സൺ എന്ന് പറയുന്നത് തേർഡ് പൊസിഷനാണ്. ഇത് നമ്മുടെ 16-ാമത്തെ ക്ലാസ്സാണ്, സീരീസ് 2-ലെ. അപ്പോൾ ഈ പൊസിഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഫ്ലാറ്റിലൊക്കെ സ്റ്റെപ്പ് വയ്ക്കുന്ന പോലെയാണ്. ഓരോ ഫ്ലാറ്റ് ഓരോ ഫ്ലോറിൽ നമ്മൾ കയറുവാനായിട്ട് എങ്ങനെ സ്റ്റെപ്പ് വഴി പോകുന്നത് എളുപ്പമാകുന്നുണ്ടോ, ഇപ്പം ലിഫ്റ്റ് മാറ്റിക്കൊള്ളൂ, ഞാൻ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ, സ്റ്റെപ്പ് എങ്ങനെയാണോ എളുപ്പം അതുപോലെ ആ സ്റ്റെപ്പ് ഉള്ളതുപോലെയാണ് നമുക്ക് ഈ പൊസിഷൻ വെച്ച് നമ്മൾ ഓരോ പടിപടിയായിട്ട് കയറിപ്പോകുന്നത്, ആ ഫ്ലോറിൽ എത്താനായിട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും വായിക്കുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കർണാടിക് മ്യൂസിക് വായിക്കുന്നവരെ ശ്രദ്ധിച്ചാൽ അറിയാം, പലരും ഈ തേർഡ് പൊസിഷനിലൊക്കെ വായിക്കുന്നുണ്ട്. ബട്ട് അത് തേർഡ് പൊസിഷൻ കംപ്ലീറ്റ് പഠിച്ചിട്ടാണോ, തേർഡ് പൊസിഷൻ ആണ് എന്ന് അറിഞ്ഞിട്ടാണോ എന്നൊന്നും അറിയില്ല. ആ റൂട്ട് അവർ പഠിച്ചിട്ടുണ്ട്, അവർക്ക് ആവശ്യമുള്ള ഒരു ഏരിയ അവർ വായിക്കുന്നുണ്ട്, ആവശ്യമുള്ളത് മാത്രമേ അവിടെ വായിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അത് മാത്രം പ്രാക്ടീസ് ചെയ്താൽ അത് മാത്രമേ വായിക്കാൻ പറ്റൂ. നമ്മളിപ്പോൾ ആ സ്റ്റെപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ആ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചാടിയും ഓടിയൊക്കെ നമ്മൾ കയറുന്ന പോലെ പ്രോപ്പറായിട്ട് നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് എന്തും കുറച്ചൊരു ഫ്രീഡം ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് മനസ്സിലാക്കാനാണ്. അപ്പോൾ മനസ്സിലാക്കുക, തേർഡ് പൊസിഷൻ. തേർഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് ഫിംഗർ നമ്മൾ ഏത് നോട്ടിൽ വയ്ക്കുന്നോ അതാണ് ആ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ രീയിലാണ് സത്യത്തിൽ ഈ ഫിംഗർ വയ്ക്കുന്നത്. അക്കോർഡിംഗ് ടു കർണാട്ടിക് വയലിൻ ട്യൂണിൽ ഈ ഫിംഗർ നമ്മൾ സെക്കൻഡ് സ്ട്രിങ്ങിൽ വയ്ക്കുന്ന രീ അല്ലെങ്കിൽ ദ, ഈ ഫിംഗർ വയ്ക്കുന്ന ഈ രീനെയാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. സ ഓപ്പൺ സ്ട്രിങ് ആയിരിക്കും. ഗായിൽ ഈ ഫിംഗർ വെച്ചാൽ അത് സെക്കൻഡ് പൊസിഷൻ, മായിൽ വയ്ക്കുമ്പോൾ തേർഡ് പൊസിഷൻ. യൂഷ്വലി എല്ലാ പൊസിഷനും പഠിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ആവശ്യത്തിന് നമുക്ക് ഫസ്റ്റ് കഴിഞ്ഞാൽ തേർഡ് പഠിക്കുന്നത് കാര്യം നടത്തിക്കൊണ്ട് പോകാൻ മതി. അപ്പോൾ റയറായിട്ടായിരിക്കും ചിലപ്പോൾ സെക്കൻഡ് പൊസിഷനൊക്കെ വരുന്നത്. അത്രയും മ്യൂസിക് ഒന്നും നമുക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഓക്കെ, പോട്ടെ, എസ് ഐ സബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് തേർഡ് പൊസിഷൻ വന്നാൽ പെട്ടെന്ന് നമുക്ക് എങ്ങനെ നോട്ട് ഷിഫ്റ്റ് ചെയ്ത് പോകാമെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഈ ഫസ്റ്റ് പൊസിഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റേഞ്ച് എന്താണ്? രീ ഗ മ പ. നേരെ ഷിഫ്റ്റ് ചെയ്ത് തേർഡ് പൊസിഷനിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ റേഞ്ച് എന്താണ്? മാ പ ദ നീ. ഇതാണ് ആ റേഞ്ച് നമ്മൾ വായിക്കുന്നത്. സോ രീ ഗ കഴിഞ്ഞ് രണ്ട് നോട്ട് മാത്രം നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ വായിച്ചിട്ട് തേർഡ് പൊസിഷനിൽ മൂവ് ആണെങ്കിൽ മാ പ ദ നീ എന്ന് വരെ നമുക്ക് വായിക്കാൻ പറ്റും. അത് തന്നെ പാസ്റ്റിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ദാനി സരി ഗാമ വരെ വായിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഫസ്റ്റ് പൊസിഷനിൽ ധനി സരി അതിനകത്ത് വായിക്കാം. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ ധനി കഴിഞ്ഞ് നിങ്ങൾ സായിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഫിംഗറിനെ, തേർഡ് പൊസിഷനിൽ പോവുകയാണെങ്കിൽ സരി ഗാമ എന്ന ഫിംഗർ വായിക്കാൻ പറ്റും. മാ ശുദ്ധമധ്യമായാലും പ്രതിമധ്യമമായാലും മാ വൺ ആൻഡ് മാ ടു അതിൽ സെയിം ഫിംഗർ കെൻ പ്ലേ. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇത് സ്കിൽ ഡെവലപ്മെൻറ്റായിട്ട് എടുക്കുക. ഇതിനു വേണ്ടിയുള്ള ലെസൺസും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇതൊരു നവരാത്രി ദിവസങ്ങളിൽ നമുക്ക് ഓരോ ദിവസവും ജസ്റ്റ് 1 to 2 hours പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കയ്യിൽ വരുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് നമ്മൾ ഒരു ഫസ്റ്റ് പൊസിഷനിൽ വായിക്കാൻ പറ്റുന്നത്. സ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത്രയുമാണ് ഫിംഗർ വെച്ച് നമ്മൾ ഫസ്റ്റ് പൊസിഷൻ വായിക്കുന്നത്. ഇപ്പോൾ ഇനി ഡയറക്റ്റ് തേർഡ് പൊസിഷൻ, ദാറ്റ് ഈസ് രീ ഗ മ, ദാറ്റ് ഈസ് തേർഡ്. ഇത്രയും നോട്ട്സാണ് നമ്മൾ തേർഡ് പൊസിഷൻ വായിക്കുന്നത്. ദാറ്റ് ഈസ് മ പ ദ നീ നീ ദപ്പം, നാല് നോട്ടാണ് നമ്മൾ വായിക്കുന്നത്. ഇത് ഇനി നമ്മൾ എങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ ഇത്രയും നോട്ട് വായിക്കുന്നു നോക്കാം. സ ഓപ്പൺ അവിടെ നിന്ന് തേർഡ് പൊസിഷനിൽ പോവുക. മാ ഗ
അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വയലിൻ പഠിക്കുവാനായിട്ട്. പതുക്കെ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ പൊസിഷൻസും കൃത്യമായിട്ട് വരും. ഫിംഗർ വയ്ക്കുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോകരുത്, കൈയിനെ ഇങ്ങനെ വേണം കൊണ്ടുപോകാം, എന്നാലും നിങ്ങൾക്ക് ആ മുകളിലൊക്കെ വായിക്കുവാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ എന്തൊക്കെ ഇതിൽ പറഞ്ഞോ അതെല്ലാം നിങ്ങൾ ആ ഫസ്റ്റെങ്കിലും കൂടി പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് യുണീക്ക് ലെസൺ ആണ് ഇത്. ഇത് അലങ്കാരമൊക്കെ അടുത്ത ഒരു സ്കിൽ നോക്കുമ്പോൾ നമുക്ക് അലങ്കാരമൊക്കെ എങ്ങനെ വായിക്കാൻ പറ്റും, എത്ര എളുപ്പത്തിൽ വായിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. പെർഫെക്ഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. അതിന് ഏറ്റവും സ്ലോ പ്ലേയിങ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. എത്ര പതുക്കെ വായിക്കുമോ അത്ര പതുക്കെ അത് കൈവിട്ട് പോകത്തുള്ളൂ. എത്ര പെട്ടെന്ന് നിങ്ങൾ വായിച്ചോ അത്രയും പെട്ടെന്ന് അത് കൈവിട്ട് പോകും. അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. ബ്രെയിനിൽ നല്ല സ്റ്റോർ ആവട്ടെ, ശബ്ദങ്ങളൊക്കെ നന്നായിട്ട് കേൾക്കട്ടെ. എന്നെക്കാളും 10 മടങ്ങ് നന്നായിട്ടും സുഖമായിട്ടും പെർഫെക്റ്റായിട്ടും വായിക്കുക. അപ്പോൾ ഡേ 2 നവരാത്രി സ്കിൽ ലെസൺ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ലെസണുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.